ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. വെറും ട്രിപ്പല്ല, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. മലേഷ്യക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ട്രാവലറിലാണ് എയർപോർട്ട് വരെ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ പൊന്നിച്ചിൽ വരികയാണ്. വണ്ടി വരട്ടെ, ബാക്കി കാണാം. നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിൻ എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ക്യൂവിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ പപ്പ, അമ്മ, പിന്നെ എൻ്റെ അനിയത്തി സിയും കസിൻ ക്രിസുമാണ് ഉള്ളത്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പും പിന്നെ മലേഷ്യയ്ക്കും. ഇത് രണ്ടിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വളരെ അധികമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ, ഐ മീൻ ക്രിസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യേണ്ടതൊക്കെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ, ഞങ്ങൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് അവിടെ ഗേറ്റ് ഫോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 12:10 ഫ്ലൈറ്റ് കയറ്റിക്കണം. 19 February 2024 തിങ്കളാഴ്ചയാണ് നമ്മുടെ ഫ്ലൈറ്റ്. എന്തെങ്കിലും പറയണ്ടോ ഗൈസ്? ഒന്നും പറയാനില്ല, അതാണ് ഞങ്ങൾ ചെക്ക്. പിന്നെ നമുക്ക് മലേഷ്യയിൽ 2 hours ടൈം എഹേറ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 12 ആയതുകൊണ്ട് നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ 7:30 സമയം വരിക. കാരണം അവിടെ ഓൾറെഡി 2.5 hours എഹേഡ് ആയതുകൊണ്ട് നമുക്ക് അതും കൂടി കൂടിയിട്ടുള്ള സമയമായിരിക്കും നമ്മളവിടെ എത്തുക. അപ്പോൾ ലിറ്ററലി നമ്മൾ കൊച്ചിയിൽ നിന്ന് മലേഷ്യക്ക് എത്തുമ്പോൾ നമുക്കൊരു 2.5 hours നമ്മുടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് ടൈം ആയി. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോകണം. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണലും 3rd ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലെയിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഫസ്റ്റ് നേരത്തേക്ക് എൻ്റെ വോയിസ് അവസാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. നമ്മുടെ ഫ്ലൈറ്റ് ടൈം ഭയങ്കര നൈറ്റ് കയറുന്നതുകൊണ്ട് നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റി. രാവിലെ നമുക്ക് നല്ലൊരു സൺറൈസും കാണാൻ പറ്റി. ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുകയാണ്. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? മലേഷ്യയിലെത്തിയിരിക്കുകയാണ്. കണ്ടല്ലേ, ഇപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വൈറ്റ് കോഫിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓൾഡ് ടൗൺ വൈറ്റ് കോഫി. നമ്മൾ എയർപോർട്ടിലാണ്. ബീന അവളുടെ ഒരു കൊളീഗാണ്. അപ്പോൾ അവർ ജസ്റ്റ് പറഞ്ഞൊരു ടോക്ക് വെച്ചിട്ട് ഞാൻ ചുമ്മാ തള്ളിയതാണ്. എനിക്കറിയില്ല വൈറ്റ് കോഫി ഫേമസ് ആണോ അല്ലേ എന്നൊന്നും. എന്നാലും ഇപ്പോൾ നമ്മൾ മലേഷ്യയിൽ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ബസ്സിലാണ് മുതൽ ട്രാവലൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസ്സിൽ നമുക്ക് നമ്മുടെ ഗൈഡ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഉള്ള നല്ല വലിയൊരു ഗ്ലാസ് വിൻഡോ ആണ് ഉള്ളൊരു ബസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് മലേഷ്യൻ സ്ട്രീറ്റ്സ് ആണ്. നമുക്കിങ്ങനെ കാണാം, നല്ല രസമുണ്ടല്ലേ. നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗൈഡ് ദേവ. നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് മെട്രോ ഹോട്ടൽ എന്നാണ്. നമ്മൾ ഹോട്ടലിലെത്തിയത് 10 അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയ കാരണം നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബൊഫേ മോഡലാണ്. ഒരു ഡ്രിങ്ക് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് സാലഡ് ഉണ്ട്, ഉപ്മാവ് ഉണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താണെന്ന് അറിയാത്തൊരു റൈസ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, ജാമ്, ബട്ടർ, ആൻഡ് ദെൻ കോൺഫ്ലേക്സ്, ചോക്കോസ്, മിൽക്ക്, പിന്നെ ഒരു പയർ പോലത്തെ ഒരു കറി, ദെൻ പുൾസൈ, സോസേജ്. ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ടീയും കോഫിയും. ഞങ്ങളെല്ലാവരും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഫുഡ് ഐറ്റംസ് എടുത്തത്. ഫസ്റ്റ് മീലായതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപ്പ്മാവിന് ഉപ്പുണ്ടായിരുന്നില്ല, പുൾസൈക്കാണെങ്കിലും ഉപ്പുണ്ടായിരുന്നില്ല, ഈ റൈസിനാണെങ്കിലും അതുപോലെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഡ്രിങ്ക് നല്ലതായിരുന്നു. പിന്നെ ചോക്കോസ് ആസ് യൂഷ്വൽ നല്ലതായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്ത് തരാം. പ്ലേസ് ചെയ്യണ കാര്യം ഇതിന് കീ കീ സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഒരു സൈറൻ മുഴികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ. നമുക്കിവിടെ ഒരു സ്ലൈഡിങ് ഡോറാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഷവർ ഏരിയയും ടോയ്ലറ്റുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നെറ്റിയ ടൈം രണ്ടു പേർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. And we have a sliding door here. എന്തിനാന്ന് അറിയില്ല. എന്തോ കപ്പിൾസിനുള്ള ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതിനെ കുറിച്ച് ഫ്രഷ് ആയിട്ട് കാണാം. വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. എൻ്റെ വീഡിയോ അതിൽ കാണുന്ന ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കണം മറക്കല്ലേ. സി യു ഇൻ നെക്സ്റ്റ് പാർട്ട്.